മറ്റേ ഫാമിലി ഇതൊക്കെ പ്രോ പറയുന്നു, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക, ശരി അങ്ങനെ കല്യാണം കഴിച്ചു, അവളും ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്കുള്ളത് മതി. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ, പലരുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഓർക്കുക. അപ്പൊ ഞാൻ ആളുകളെ നിങ്ങൾക്ക് എത്ര അനുഭവം ഉണ്ടോ അതിന്റെ ഇരട്ടി അനുഭവം എനിക്കുണ്ട് തീർച്ചയായിട്ടും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവരുടെ പേരുകൾ പറയണില്ലെങ്കിലും എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആ സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ പുള്ളി സാധാരണ ഒരു ജീവിതം ജീവിക്കുന്ന ഒരാളാണ്, പുള്ളിയുടെ വൈഫ് അതിൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ അടുത്ത സ്റ്റേജാണ് മക്കൾ. മക്കൾ വരുമ്പോഴത്തേക്കും സാധാ സ്കൂളിലൊക്കെ വിടാം, എല്ലാം ഓക്കെയാണ്, അതിലും അവർ ഓക്കെ ആയി പോകും. ഇത് കഴിഞ്ഞൊരു ഒരു അഡൽട്ട്ഹുഡിലോട്ട് പിള്ളേർ വരും. അപ്പോൾ ആ സ്റ്റേജ് ഞാൻ കണ്ടു. അപ്പോഴാണ് പിള്ളേർ പറയുന്നത് ഇതെന്തൊരു തോൽവി അച്ഛനാണ്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ആക്കി. ഇതൊന്നും പിള്ളേർക്ക് മനസ്സിലാകാൻ പോകുന്നില്ല, അവർക്ക് വേണ്ടി എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കണമെന്ന് അവർ പറയണില്ല. പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ നടത്താൻ പോലുള്ള പൈസകളില്ല. ലെറ്റ്സ് ഒരു നല്ലൊരു അഡ്മിഷന് പോകണം, നല്ലൊരു കാര്യത്തിന് ഒരു ഡോക്ടറാവാൻ പഠിക്കാൻ ആഗ്രഹമുള്ള നല്ല പഠിത്തത്തിന് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, മാർക്കുണ്ട്, മറ്റേ ഇത് കിട്ടിയില്ലെന്നേ ഉള്ളൂ, സ്കോളർഷിപ്പ് കഴിവുണ്ട്, പക്ഷേ വിടാനായിട്ട് കഴിവില്ല, സാഹചര്യമില്ല. കാരണം പുള്ളിയുടെ ഐഡിയോളജി വെച്ച് പുള്ളി ഇരിക്കുകയാണ്. അപ്പോൾ അവിടെയും വീണ്ടും പണ ഇഷ്യൂ വരികയാണ്. അപ്പം മക്കളും പാരൻസും തമ്മിലുള്ള ബന്ധങ്ങൾ ക്ലാഷ് ആവുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ കാണേണ്ടി വരുന്നില്ലേ പണമില്ലാതാകുമ്പോൾ? അല്ല, അത് അതും ഈ പറയുന്ന പോലെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫാമിലി വാല്യൂ ആണ്. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ അച്ഛനമ്മമാരുടെ മനസ്സിലായി. ഇപ്പം അച്ഛനമ്മമാരെന്ന് പറയുന്നത് ഈ സിനാരി തന്നെ പറയാണ്, പലപ്പോഴും നമ്മൾ കുട്ടികൾ എന്താണ് ഇങ്ങനെ ആവുന്നത്, കുട്ടികളുമായിട്ട് നമ്മുടെ വാല്യൂസ് നമ്മുടെ ഫിലോസഫീസ് നമ്മുടെ തോട്ട്സ് നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. കുട്ടികൾക്കറിയാനും പാടാണ്. ഇപ്പം കുഞ്ഞിലേ മുതലേ ഒരു കുട്ടീനെ അവന് ഇതാണ് നീഡ്, ഇതേ ആവശ്യമുള്ളൂ, മെറ്റീരിയലിസ് ലൈക്ക് ലൈഫ് നമ്മൾ പോകരുത്, ഇൻറ്റേർണൽ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ് ഒരു കുട്ടിയെ വളർത്തുന്നതെങ്കിൽ അവൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും ചോദിക്കത്ത. ഞാൻ പറയുന്നത് ഒരു 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 ഐഡിയലിസ്റ്റിക് ഒരു പക്ക ഒരു ഒരു ഒരാളുടെ ജീവിത സാഹചര്യം ഒരിക്കലും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരൻ്റെ മകൻ ഞാൻ പറയുന്ന പോലെ മോനെ എനിക്ക് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് മണി ഓറിയന്റഡ് ആയിട്ട് ആവരുത് നമ്മൾ കുട്ടികളെ വളർത്തുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ല തീർച്ചയായിട്ടും അഗ്രീഡ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ ഒരു സിനിമ, ഇപ്പൊ എന്താണ് മോനെ നിനക്ക് വേണ്ടത്, ഐപാഡ് വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെ എന്റെ മകനെ പറയുന്നത് എന്റെ മകനൊക്കെ വിട്ടത് കാണും, ഞാൻ ഇതൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ, അല്ല എന്താണ് മകനെ നിനക്ക് അടുത്ത പ്രാവശ്യം വേണ്ടത് ഇത്. അപ്പം കുട്ടികൾക്ക് എപ്പോഴും അവരുടേതായ ഒരു ലിമിറ്റ് വേണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഇത് ഇത് വാങ്ങിക്കാൻ. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, കുട്ടികളുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അച്ഛനും അമ്മയ്ക്ക് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ അതിന് കുഴപ്പം പറയണില്ല, അത് തെറ്റില്ല. പണമുള്ളവന്റെ മകൻ പണക്കാരനായി ജീവിക്കുന്നു, അതൊക്കെ തെറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോ ഒരു കഴിവുള്ള കുട്ടിക്ക് മേളിലോട്ട് പോകാൻ കഴിയാതെ പോവുകയും പിന്നെ തിരിച്ച് പകരം കഴിവുള്ള കുട്ടി അത് മണ്ടത്തരമാണ് ബ്രോ. കഴിവുള്ള കുട്ടിയാണ് എങ്ങനെയാണ് മേളിലോട്ട് പോകും, കാരണം എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ പഠിച്ചു വളരുന്ന കുട്ടികൾക്കാണ് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ബ്രോ. എന്താണ് ഈ ബ്രോ പറയുന്നത്, നാട്ടിൽ എത്രയോ ഗവൺമെന്റ് ജോലീസ് ഉണ്ട്, പിന്നെ പിന്നെ ഈ പറയുന്ന MBBS പോലുള്ള കാര്യമാണ് പറയുന്നത്, നമുക്ക് ഒരു സ്കോളർഷിപ്പോ അല്ലെങ്കിൽ മറ്റേ MBBS നല്ലപോലെ പഠിച്ചാൽ എൻട്രൻസ് കിട്ടും, എൻട്രൻസ് കിട്ടിയാകും. അതല്ലാത്തവനാണെങ്കിൽ ലോൺ എടുക്കാൻ പറയാ, പക്ഷെ ലോണുകൾ അങ്ങനെ കിട്ടുന്നില്ല ബ്രോ. ഇപ്പൊ ഉദാഹരണത്തിന് അച്ഛൻ പറയാണ് എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ വയ്യ, എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ കാണാൻ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് ഇത് നമ്മൾ സിനാരി എടുക്കുക, മനസ്സിലായി? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാള് നശിപ്പിക്കുന്ന ഒരു മകന്റെ കരിയർ അല്ലേ. പകരം ഇപ്പൊ അയാൾ പറയാണ് എന്റെ മകന് നാളെ ചിലപ്പോ പഠിത്തത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നാലോ ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ സമ്പാദിച്ചു വെക്കാം എന്ന് വച്ചിരുന്നെങ്കിൽ ഈ പണം ഉണ്ടായതെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. മക്കൾക്ക് വേണ്ടിയാണോ നമ്മൾ ജീവിക്കേണ്ടത്? ആ ചോദ്യത്തിനാണ് ഞാൻ പറഞ്ഞത്, ഐഡിയോളജിയും വെച്ചോണ്ടിരിക്കുമ്പോ മക്കൾ ഉണ്ടാക്കരുത്. അല്ല ഇവിടെ കുഴപ്പം, ഇവിടെ വേറെ വേറെ പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഐഡിയോളജി വെച്ചുകൊണ്ടിരിക്കല്ല മക്കൾ ഉണ്ടാവരുതെന്നല്ല പറയുന്നത്, ഞാൻ പറ അൾട്ടിമേറ്റ്ലി അല്ലല്ല അബ്സല്യൂട്ട്ലി നിങ്ങൾ പറയുന്ന അനുസരിച്ച് എന്റെ മകനെ ഞാൻ MBBS പഠിക്കണം ഇന്ന് പോലെ ഞാൻ എല്ലാ മാസവും സമ്പാദിച്ചു തുടങ്ങണം ആണ്, പക്ഷെ അങ്ങനെയാണോ ലൈഫ്? പക്ഷെ അങ്ങനെ അല്ലാതിരിക്കും നിന്റെ ലൈഫ്. അങ്ങനെ ആവുമ്പോ ഞാൻ പറയാം അൾട്ടിമേറ്റ്ലി ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു മേക്ക് യു ഹാപ്പി. ഇത് ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടി ഇതിന്റെ പുറയിലും നടന്നു, അവസാനം ഇത് ഉണ്ടാക്കിയിട്ട് കൊച്ച് MBBS പഠിക്കാൻ പോകുന്നവൻ വരെ ഡ്രഗ് അടിച്ച് വരാൻ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ ഉള്ള ഇത്രയും നാള് സമ്പാദിച്ചത് തീർന്ന്, ഹാപ്പിയും തീർന്ന്, എല്ലാം തീർന്ന്, തിരിഞ്ഞൊന്നും ഒരു കോപ്പും ചെയ്തിട്ടില്ല.